അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പരിശുദ്ധമായി ഇസ്ലാം വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് അത്ഭുതപ്പെടുത്തുന്നത് തീർച്ചയായും ദീനിനെ കൊഞ്ഞന കുത്താൻ വേണ്ടി പല വിധത്തിലുള്ള പല ശ്രമങ്ങൾ ഏതെങ്കിലും നാമധാരി മുസ്ലിംകൾ ചെയ്ത പ്രവർത്തികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ ഖുർആാനൊന്ന് തുറന്നു നോക്കണം ഖുർആൻ്റെ വെളിച്ചത്തിലേക്കൊന്ന് നോക്കണം ശുദ്ധ ഖുർആാൻ്റെ ഓരോ കാര്യങ്ങളും എത്ര അത്ഭുതമാണ് ബഹുദ്യുദ്ധം കൊടുമ്പിരി കൊല്ലുന്ന സമയത്താണ് ശത്രുക്കൾ മുത്തായ ഹബീബിൻ്റെ മുഖത്തേക്ക് കല്ല് വലിച്ചെറിയുന്നത് ആ കല്ല് മുഖത്തേക്ക് തട്ടി ചോരധാര ധാരയായി പല്ലുകൾ ഉതിരി ഉതിരിവരുന്ന സമയത്ത് മുത്തായ റസൂൽ ദുആ ചെയ്തത് അല്ലാ അവർക്ക് നിൻ്റെ ദേഷ്യം നിൻ്റെ കോപ്പം നീ വരുത്തല്ലേ റൊബെ അവരറിവില്ലാതെ ചെയ്യുന്ന തെറ്റുകളാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരുപാട് യുദ്ധങ്ങളെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു കാരണം ഒരിക്കലും അപരാധമല്ല കാരണം തൻ്റെ സ്വത്ത് തൻ്റെ വീട് തൻ്റെ ആത്മാവ് രക്ഷിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ പുറപ്പെടേണ്ട വന്ന യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ പല യുദ്ധങ്ങളിലും കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിൻ്റെ എതിരെ കുഞ്ഞിനെ കുത്തുന്നവർ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചവർ ഒരുപാട് സ്വാമിന്മാർ അതുപോലെ ഒരുപാട് പോലോത്തവർ പറയുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ വരേണ്ടത് ഉമർദി അള്ളാഹുൻ്റെ നീതിയാണ് ഇവിടെ വേണ്ടത് കാരണം ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ സന്തോഷത്തിൽ ജീവിക്കാൻ കാരണം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പലരും ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് ചെയ്തു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകൾ അത് ഇസ്ലാമിലേക്ക് വലിച്ചുകൊട്ടി കൊണ്ടിരുന്നു ലൗ ജിഹാദും ഫലതും പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുണ്ട് നോക്കുപരിഷു ഇസ്ലാമിൻ്റെ കുറാനികമായ ആയത്തുകൾ അത്ഭുതപ്പെടുത്തുകയാണ് പള്ളികളെ തകർത്ത് പള്ളികളെ ബുദ്ധിമുട്ടിക്കാൻ വന്നവർക്കെതിരെ അവരുടെ ബിംബങ്ങളെയോ അല്ലെങ്കിൽ ദേവാലയങ്ങളെയോ ദേവസ്ഥാനങ്ങളെയോ അമ്പലങ്ങളെയോ പോയി തകർക്കരുത് അവരെ നന്മ കൊണ്ട് ഉപദേശിക്കണം എന്നായിരുന്നു കാരണം പള്ളിയിൽ വന്ന് മൂത്രിച്ചപ്പോൾ പള്ളിയെ അവഹേളിച്ചപ്പോൾ പത്തായി റസൂറിൻ്റെ മുമ്പിൽ വെച്ച് സുഹാബത്ത് അവരടിക്കാൻ പോയ സന്ദർഭത്തിൽ പോലും അവരെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ മനോഹരമായ സുന്ദരമായ ആ ഒരു പ്രവർത്തി കണ്ട് അത്ഭുതപ്പെടുത്തി ഇസ്ലാമിലേക്ക് വന്ന നമുക്കറിയാമല്ലോ പരിശുദ്ധ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വരുത്തിരുന്ന തമാമ യമാമയിലെ പ്രസിദ്ധനായ തമാമ ഇസ്ലാമിന് അദ്ദേഹത്തിന് ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അത് മുഹമ്മദ് സുല്ലാഫ് അലി വസല്ലം തങ്ങളുടെ മുഖമായിരുന്നു ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് മധീനായ ആയിരുന്നു ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമായിരുന്നു ഇന്ന് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധീനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയും എല്ലാം പരിശുദ്ധ ഇസ്ലാമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാമായി മാറി ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം അത് ഹബീബിൻ്റെ മുഖമായി മാറി ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാമായി മാറി എന്തുകൊണ്ട് അവർക്കിടയിൽ നടന്ന യുദ്ധ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ മദീനയുടെ പള്ളിയിൽ കുന്തത്തിൽ കെട്ടിടേണ്ട ഒരവസ്ഥയിലേക്കെത്തി അദ്ദേഹം ആ സന്ദർഭത്തിൽ മദീനയിൽ മുത്തായ റസൂലിൻ്റെ പെരുമാറ്റവും സ്വഹാബത്തിൽ ക്റാമിൻ്റെ പെരുമാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു മുത്തായ റസൂൽ ചോദിക്കും അല്ല എന്തെങ്കിലും പറയാനുണ്ടോ തമ്മ അപ്പോൾ പറഞ്ഞത് അത്ഭുതകരമായിരുന്നു കാരണം ഞാൻ ഒരുപാട് സ്വഹാബികളെ കൊന്നവനാണ് നിങ്ങളെന്നെ കൊല്ലുകയാണെങ്കിൽ അത് ഞാൻ അർഹനാണ് അത്രയ്ക്കും ക്രൂരത ഋഷിദ് ഇസ്ലാമിൻ്റെ പേരിൽ നാം ചെയ്തവനാണ് എന്നെ വിട്ടേക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നന്ദിയുള്ളവനാണ് അവസാനം ഹബീബ് അലൈഹി അല്ലിസ്ലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു അദ്ദേഹം അത്ഭുതപ്പെട്ടു ഒരു കുളത്തിൽ മുങ്ങിക്കുളിച്ചു ഓടി വന്ന് പറഞ്ഞു യാ റസൂലല്ല ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മുഖവും ഉണ്ടെങ്കിൽ അതങ്ങയുടേതായിരുന്നു ഇനി ഏറ്റവും ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ മുഖം കാണാനാണ് കാരണം മറ്റുള്ളവർ പറഞ്ഞതും കേട്ടത് പോലെയല്ല റസൂൽ സല്ലാ അലൈ വസ്ലാം തങ്ങളുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ ജീവിതവും നടത്തും വിരുദ്ധവും പെരുമാറ്റവും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാമായിരുന്നു ആ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയ അതിൻ്റെ വിശാലത കണ്ട് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി ഞാൻ ഇന്നിത അഷദദു അല്ലാ ഇലഉല്ല അഷദു അന്ന മുഹമ്മദ് റസൂൽല്ലാ എന്ന് പറഞ്ഞു കൊണ്ട് പരിഷുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അത്ഭുതകരമായ ചരിത്രങ്ങളെൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിനെ വെറുക്കുന്നവർ ഇസ്ലാമിനെ നിക്ഷേപിക്കുന്നവർ നോക്കൂ ക്ഷേത്രങ്ങളെപ്പോലും ഇസ്ലാം പറയുന്നത് അവർ ആക്രമിക്കാൻ വന്നാലും നിങ്ങളവർക്കുള്ള ക്ഷേത്രങ്ങളെയോ അല്ലെങ്കിൽ അമ്പലങ്ങളെയോ ഒരിക്കലും തകർക്കരുത് അവരോട് നിങ്ങൾ ക്ഷമ കൈകൊള്ളണമെന്നാണ് നോക്ക് എന്തെങ്കിലും അത്ഭുതമാണ് എൻ്റെ പ്രിയമുള്ളവരെ എന്നിട്ട് ഇസ്ലാം ഭീകരവാദം തീവ്രവാദമാണ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നതെന്ന് ആക്ഷേപിക്കപ്പെടുമ്പോൾ തീർച്ചയായി ആരെങ്കിലും വിവരദോഷികൾ എന്തെങ്കിലും ചെയ്ത തിന്മയുടെ പേരിൽ മൊത്തത്തിൽ ഇസ്ലാമിനെയും അതിൻ്റെ യഥാർത്ഥ അഹലക്കാരെയും ആക്ഷേപിക്കുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല അള്ളാഹുറുബുസ്മഹാനവത്താലം സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഇസ്ലാമ